نبينا رسول الله صلى الله عليه وسلم تنقل برن الليو ليس منا من ضرب الخدود وشق الجيوب مرنا وارتك الكيتو وند مشمان غلن دوكا غلن كيتو وند كابلة تدي كندا وري الليو ننجا تدي چو وند كاري يند وري الليو بوكت تغل وري چكيرند دايا آلغل الليو وسترم بري بورم آي ماتي يتو وند آلغل كمنيل پرخسن مغاني كند دايا آلغل الليو ليس منا نمال الپتت ور اللاين نبينا رسول الله ഈമാനുള്ളവന്റെ ലക്ഷണമല്ല അസൈസ് പരിപാടി ഒന്നും ഇവിടെ എടുക്കണ്ട. അതൊക്കെ അന്യ സമുദായത്തിൽ നിന്ന് കടമെടുത്ത് കയറി വന്ന ചില പ്രവണതകളാണ് അല്ലെ. ആരെങ്കിലും പത്ത് പേര് വരുമ്പോ ഉടനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല പൊറോട്ടയും ചിക്കനും ചൂടെ ചാറൊഴിച്ചോന്ന് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുക അല്ല. കുഴി പൊറോട്ട കിഴി പൊറോട്ട കുഴിമന്തി വെച്ചടിക്കുകയാണ്, പിന്നെ കരച്ചിലൊന്നും ഇല്ല. പിന്നെ ആരെങ്കിലും വരുമ്പോ ഉടനെ ആക്ടിങ്, ഇതൊക്കെ സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നും മറ്റുള്ളതാകുന്ന മതങ്ങളിൽ നിന്നും ഒക്കെ കടമെടുത്ത ചില പരിപാടികൾ. അതൊന്നും എൻ്റെ മുസ്ലിം സഹോദരിമാർ നിങ്ങളത് വെച്ച് പുലർത്താൻ പാടില്ല. മയ്യത്തെടുക്കുന്ന സമയത്ത് ഒരു അറ്റ അലർച്ച, അതിനു മുമ്പ് എന്താ അലറാൻ കൊണ്ടുപോകുന്നു അറിയില്ലായിരുന്നു. അത് കൊണ്ടുപോകുന്ന സമയത്ത് പത്ത് പേരുടെ മുന്നിൽ കൂടെ വന്നിട്ട് ഒരു ഭയങ്കര നെഞ്ചത്തടിച്ച് ഭയങ്കര പരിപാടികളും ഇപ്പം കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലരതൊക്കെ കാണിച്ച് ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കാണിച്ചില്ല എങ്കിൽ ആ ഞാൻ സമൂഹത്തിൽ എൻ്റെ മകനോട് ഇഷ്ടമില്ലാത്തവനാണോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ഇഷ്ടമില്ലാത്തവളാണോ എന്ന് സമൂഹം തെറ്റിദ്ധരിച്ചെങ്കിലോ എന്നുള്ള ഒരു ബുദ്ധിശൂന്യതയിൽ നിന്ന് ഉടലെടുത്ത പ്രവർത്തനമാണത്. അങ്ങനെയൊന്നും ഇല്ലാരും. ഈ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി താലൂക്കിൽ ഞാൻ ജോലി ചെയ്യുന്ന കരുനാഗപ്പള്ളി സെൻട്രൽ ജമാഅത്തിൽ അംഗമായിരുന്ന മുഹമ്മദ് സലീം എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ മകൻ മുഹമ്മദ് സക്കീർ എന്ന പേരുള്ളതാകുന്ന 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ഒരൊറ്റയാഴ്ചയെ അദ്ദേഹം പനിച്ചു കിടന്നുള്ളൂ. ആ പനി മൂർച്ഛിച്ചു. കൊല്ലം NSL നിന്ന് അവസാനം തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ന്യൂമോണിയ ബാധിച്ചു. വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഞാൻ വാതിലാണ്, ആ സമയത്ത് വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു. ഞാൻ കാസർഗോഡ് വാതിലാണ്. ആ വാതിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം വാതിലുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ രാത്രി ഏകദേശം സുബഹിയോടടുത്ത സമയമായപ്പോൾ ഞാൻ റുഹൈബയെ എൻ്റെ ലൈവിൻ്റെയൊക്കെ ഒരു സമയമെടുത്തപ്പോൾ ഒരു വിളിച്ചിട്ട് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട്, 26 വയസ്സേ ഉള്ളൂ. ഒരൊറ്റ ജ്യേഷ്ഠ സഹോദരൻ മാത്രമാണുള്ളത്. വാപ്പയും ആ ജ്യേഷ്ഠ സഹോദരനും ഈ അനുജനാകുന്ന മുഹമ്മദ് സക്കീർ എന്ന സഹോദരനും 5 കൃത്യമായി പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എനിക്ക് നല്ലതുപോലെ അറിയാം, ഞാൻ ജുമായ്ക്ക് മാത്രമേ ഇവിടെ ഉള്ളെങ്കിലും മഹല്ലിലെ ഉസ്താദുമാരെ മുഖേന അറിയാം. റമദാനിൽ തറാവീഹ് ഖത്മ തീർക്കുമ്പോൾ ആ ഖത്മകളിൽ പൂർണ്ണമായി പങ്കെടുത്ത് എല്ലാ ദിവസവും ഒരു ജുസുഉ പാരായണം ചെയ്യുന്നതായ തറാവീഹ് നിസ്കാരത്തിൽ പരിപൂർണമായി പങ്കെടുത്ത് വേറെ ഒരു പള്ളിയിലേക്കും പോകാതെ ഹാഫിളായി ഉസ്താദിൻ്റെ കീഴിൽ നമസ്കരിക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ അതേ പള്ളിയിൽ തന്നെ വന്ന് കരുനാഗപ്പള്ളിയിൽ വന്നുകൊണ്ട് 30 തറാവീ നിസ്കരിച്ച് വിത്ര നിസ്കരിച്ച് ദുആകളിലെല്ലാം പങ്കാളികളായി ഒരൊറ്റ ജുമായും ജമാഅത്ത് പോലും മുടക്കാതെ നമസ്കാരങ്ങൾ ചിട്ടവച്ചിരുന്ന സഹോദരൻ കഴിഞ്ഞ വർഷം 25 വയസ്സ് തികഞ്ഞപ്പോൾ മുത്തുനബി വിവാഹം കഴിച്ചതുപോലെ പ്രവാചകരുടെ തിരുസുന്നത്തുകൾ ഹയാത്താക്കിയതുപോലെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാൻ 6 എടുക്കുന്നു ആ പെണ്ണ്. ഈ സമയത്താണ് മരണം സംഭവിക്കുന്നത്. സഹോദരങ്ങളെ, ആ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ കാസർഗോഡാണ്. കാസർഗോഡ് നിന്ന് കണ്ണൂർ വന്നു. അവിടുന്ന് ഫ്ലൈറ്റിൽ നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങി. ഞാൻ കാർമാർഗം എൻ്റെ പ്രിയ സ്നേഹിതൻ നൗഫലിനോടൊപ്പം തന്നെ അവിടെ വീട്ടിൽ വന്നു. ആ മയ്യത്ത് ജനാസയുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മയ്യത്തപ്പോൾ എത്തിയതേ ഉള്ളൂ. കാരണം എന്താണ് അസുഖമെന്ന് ഡോക്ടർമാർ പോലും ആശ്ചര്യപ്പെടുന്ന സമയവും സന്ദർഭവും. നിപ്പയാണോ മറ്റേതെങ്കിലും വൈറസ് ബാധിച്ചതാണെന്നറിയാൻ അവർ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അല്പം എടുത്ത് അടർത്തിയിട്ട് പല സ്ഥാനങ്ങളിലേക്കും പൂനെയിലേക്കുമൊക്കെ അയച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കാത്തിരുന്നു. അവസാനം റിസൾട്ട് വന്നപ്പോൾ, വൈകുന്നേരമായി റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു, നെഗറ്റീവാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്ത് സംഭവിച്ചു? മരണം ഏതു പരീക്ഷനെയും എപ്പോൾ വേണമെങ്കിലും മാടി വിളിക്കാം. അള്ളാഹു ആ സഹോദരൻ്റെ നിറച്ചു ഉയർത്തട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ജനാസ വീട്ടിലെത്തി. ആ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ, അദ്ദേഹത്തിൻ്റെതാകുന്ന ഭാര്യ ഓരോരുത്തരായി വരുന്നു. ജനാസ വന്ന് കാണുന്നുണ്ട്. അവരൊക്കെ അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് അവരൊക്കെ പോവാണ് നേരെ. ആരും അലമുറയിട്ട് കരഞ്ഞിട്ട് 10 മുന്നിൽ കാണുന്ന ഒരു സമ്പ്രദായം ഇവിടെ കാണിക്കുന്നില്ല. കാരണം എൻ്റെ സ്നേഹം അള്ളാഹുവിനറിയാം. ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, മഹല്ലിലെ ഉസ്താദിനെ കാണിക്കേണ്ട കാര്യമില്ല, സമൂഹത്തെ കാണിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു പ്രഹസനം കാണിച്ചിട്ടല്ല ഒരു ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്.
ആ സഹോദരന്റെ ദരജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. വളരെ സ്നേഹത്തോടുകൂടി കഴിയുന്ന കുടുംബം, ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എല്ലാം എല്ലാമായിരുന്ന പ്രിയപ്പെട്ട മകൻ ആ മകന്റെ അടുക്കൽ എത്തിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചാരത്തെത്തിയിട്ട് ജനാസയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറയണമെങ്കിൽ നല്ല തഖ്വയോടുകൂടിയുള്ള ജീവിതം അവർ നയിക്കുന്നത് കൊണ്ടാണ്. പരിപൂർണമായി ഇസ്ലാമികമായ മറ പാലിച്ച് അവരിപ്പോൾ ഇതയിരിക്കുകയാണ്. ആ സഹോദരി മനസ്സിലാക്കണം, നമ്മൾ പൂർണ്ണ ഗർഭിണിയായ പെണ്ണ്. അള്ളാഹു ആ സഹോദരിക്ക് ക്ഷമപ്രദാനം ചെയ്യുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ഖൈറായ പകരക്കാരനെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ അവിടുത്തെ മൂന്നായിരുന്നു, ഞാൻ ആ ദുആയിനും ഉണ്ടായിരുന്നു ഇന്നലെ. കാരണം ഇന്നലെ എനിക്ക് പ്രഭാഷണം അടുത്ത് തന്നെയായിരുന്നു, കുണ്ടറയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അസറിന് ശേഷം അവിടെ പോകാൻ പറ്റി, ദുആ ചെയ്യാൻ പറ്റി. ഞാൻ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മനസ്സിലാക്കണം നമുക്കിന്ന് ക്ഷമ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അക്ഷമ കാണിക്കുന്നവരായി നമ്മൾ മാറി. ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ മതി, അപ്പോൾ തന്നെ പത്ത് പേരുടെ മുന്നിൽ തന്നെ സീൻ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ കാണിച്ചെങ്കിൽ മാത്രമേ തനിക്ക് തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമനോട് അല്ലെങ്കിൽ ഭർത്താവിനോട് കുടുംബത്തോട് സ്നേഹമുള്ളവരാള് എന്ന് ജനങ്ങൾ മനസ്സിലാക്കൂ എന്ന് തെറ്റിദ്ധരിച്ച കാലഘട്ടം. മാറ്റണം നമ്മൾ ആ ചിന്തയൊക്കെ മാറ്റണം. 35 മക്കൾ മരണപ്പെട്ടു പോയിട്ടും പതറുന്നില്ല മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എന്തിനാണ് പതറുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളെല്ലാം ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയവരാണ്, എന്നിട്ടും മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പതറിയില്ല, മുത്തുനബി പതറിയില്ല. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിച്ചില്ലയോ സഹിച്ചില്ലയോ? എല്ലാ ആൺമക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 35 മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നിസാരമല്ല, എന്താണാ പറയുന്നത്? നിസാരമാണോ 35 മക്കൾ മരണപ്പെട്ടു പോകാൻ? ഈ മരണം വിളിക്കുമ്പോഴും അദ്ദേഹം അൽഹംദുലില്ല എന്ന വചനമല്ലാതെ മറ്റൊന്നും പറഞ്ഞിരുന്നില്ല. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, തീർച്ചയായും നാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്കാണ് നമ്മുടെ മടക്കം. പറയുന്നു അൽഹംദുലില്ല, ചേർത്തു പറയുന്നു അള്ളാഹുവിനാണ് സർവസ്തുതി. അതുകൊണ്ട് റബ്ബ് എവിടെ എത്തിച്ചു? നിങ്ങൾ നോക്കി ചരിത്രം പരിശോധിച്ച് നോക്കി, ചെറുപ്പത്തിലെ മക്കൾ മരണപ്പെട്ടു പോയ വ്യക്തികളൊക്കെ സമൂഹത്തിൽ സമുന്നതമായ പദവി അലങ്കരിച്ചിട്ടുണ്ടാവും. പദവിനെ ക്ഷമിച്ചവർക്ക്, മക്കൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയവർക്കൊക്കെ പദവി കിട്ടുമെന്ന് പറഞ്ഞ് നാളെ കഷായം കലക്കി മക്കൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട. വേണ്ട, ഉസ്താദ് പറഞ്ഞായിരുന്നു മക്കൾക്ക് മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വലിയ പദവിയാണ്. ഹൈവാമാര് മരിക്കുന്നുമില്ല, അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് ചെയ്തില്ല, അതേപോലെ കഷായം കലക്കി അങ്ങ് കൊടുത്ത് ജ്യൂസിനകത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെ ചെയ്യണ്ട. ഞാൻ പറഞ്ഞു വന്നത് സ്വമേധയുള്ള മരണം സംഭവിച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല, വലുതാണ്. ക്ഷമിച്ചാൽ, ക്ഷമിക്കേണ്ട സമയത്ത് ക്ഷമിക്കണം. എല്ലാ നെഞ്ചത്തടിച്ച് കരച്ചിലും വിഷയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ഷമിക്കാൻ നിൽക്കുകയല്ല. ചുരുക്കത്തിൽ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പിന്നീട് 40 കൊല്ലം ദറസ് നടത്താൻ, 51-ാമത്തെ വയസ്സ് മുതൽ 91-ാമത്തെ വയസ്സ് വരെ പഠിച്ച 32 കൊല്ലം കൊണ്ട് പഠിച്ച അറിവ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിലകൊണ്ടു. 91 വയസ്സ് വരെ താൻ പഠിച്ച കലാലയമാകുന്ന ബഗ്ദാദിലെ നിളാമിയ യൂണിവേഴ്സിറ്റിയിൽ ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ തന്നെ കർമ്മനിരതനായി നിലകൊണ്ടു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ക്ലാസ് കേൾക്കാൻ 100,000 പേരായിരുന്നു പങ്കെടുത്തിരുന്നത്. 100,000 ആളുകൾ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നവനും ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവനും അദ്ദേഹത്തിൻ്റെ ശബ്ദം എത്തിയിരുന്നു എന്നാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കറാമത്തിൽ 1-ാം നമ്പർ. ഏയ്, മൈക്ക് സിസ്റ്റം ഒന്നുമില്ല, ഇന്നത്തെ പോലെ മൈക്ക് സിസ്റ്റം ഒന്നുമില്ല. 1000 കൊല്ലം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവനും ഫ്രണ്ടിൽ നിൽക്കുന്നവനും ഒരേ സ്വരത്തിൽ കേൾക്കും, എല്ലാവർക്കും ഒരേ ശബ്ദത്തിൽ. ഇന്ന് നമ്മൾ മൈക്കും ബോക്സും ഒക്കെ വെച്ചിട്ടാണ് ഈ ശബ്ദം. മുമ്പ് അതൊരു സംഭവമില്ല. നമ്മൾ ഹറമിൽ പോയി നിസ്കരിച്ചിട്ടുള്ളവർക്കറിയാം, ഫ്രണ്ട് സഫി നിൽക്കുന്നവനും ഏറ്റവും ബാക്കിൽ സഫി നിൽക്കുന്നവനേക്കും ഇമാമിൻ്റെ ഓത്ത് ഒരേപോലെ കിട്ടും. അത് അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതേപോലെ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് സംസാരിച്ചാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ശിഷ്യനും ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന 100,000 ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും എത്തുമാറുള്ള ശബ്ദം, ഗാംഭീര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അലമുറയിൽ നിന്നിടുന്നില്ല, സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ. പക്ഷെ റബ്ബ് അതവിടെ അങ്ങനെ എത്തിക്കും എല്ലാവർക്കും. അത് അദ്ദേഹത്തിൻ്റെ അമാനുഷികമായ കഴിവാണ്. 5000-ലേറെ ആളുകൾ ക്രൈസ്തവ മതത്തിലും ജൂത മതത്തിലുമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ളാ ഈമാൻ പുലുകി. 100,000-ൽ പരം ആളുകൾ കള്ളുകുടിച്ചും കഞ്ചാവടിച്ചും ലഹരി നുണഞ്ഞും
അശ്ലീലമായ ലോകത്തേക്ക് ശരീരം കൊണ്ടുപോയി വ്യഭിചരിക്കും ചെയ്തിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് തൗബ ചെയ്തു മടങ്ങി. മേലിൽ അത്തരത്തിലുള്ള പ്രവണതകൾ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരുടെ കൈക്ക് പിടിച്ച് ബൈഅത്ത് ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ ശാത്വല തീരത്തേക്ക് പരിപൂർണമായി വന്നണഞ്ഞു. എന്താണ് ഇതിന് കാരണം? അദ്ദേഹത്തിന്റെ ഈമാനിന്റെ പ്രഭയാണ്. മാത്രമല്ല, പ്രഭാഷണം കഴിയുമ്പോൾ രണ്ട് മൂന്ന് ആളുകളെങ്കിലും ചുരുങ്ങിയത് ബോധരഹിതരായി വീഴുമായിരുന്നു പ്രഭാഷണത്തിന്റെ ഗാംഭീര്യം കൊണ്ട്. 70 പേരെ വലത്തുവശത്ത് നിർത്തും, 70 പേരെ ഇടതുവശത്ത് നിരത്തി നിർത്തും, 140 പേരെ കൊണ്ടുവന്ന് നിർത്തും. തൻ്റെ ഏറ്റവും വലിയ ശിഷ്യഗണങ്ങളായിരിക്കും അത്. തൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ശിഷ്യഗണങ്ങളിൽ ഏറ്റവും അടുത്ത് തന്നോടൊപ്പം പെരുമാറുകയും ദീനിൻ്റെ ശിആറുകളെ പരിപൂർണമായി മുഖവിലേക്കെടുക്കുകയും ചെയ്യുന്നതായ 140 പേരെ വിളിച്ചിട്ട് 70 പേരെ വലത്തുമിരുത്തും, 70 പേരെ ഇടത്തുമിരുത്തും. എന്നിട്ട് വലത്തിരുത്തിയവരിൽ നിന്ന് വലത്തു മുതൽ ഇടത്തുവരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുകയുള്ളൂ. അവർ ഓരോരുത്തരും വിലായത്തിൻ്റെ സമുന്നതമായ പദവി അലങ്കരിക്കുന്നവരായി മാറും. ഇടത്തിരിക്കുന്നവരെയും അതേപോലെ ഇടത്തു ഭാഗത്ത് നിന്ന് വലത്തേക്ക് ഇങ്ങനെ നോക്കുകയുള്ളൂ. എല്ലാവരും ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ വലിയായി മാറും, ഔലിയാക്കളായി മാറും. അല്ലാ, നോട്ടം കൊണ്ട് ഏ അങ്ങനെയൊക്കെ നടക്കുമെന്ന്. പിന്നെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയവന് കിട്ടുന്ന പദവി ഏതാ? സ്വഹാബിയാണ്, റളിയല്ലാഹു അൻഹും എന്ന പദവിയാണ് അവർക്ക് കിട്ടുന്നത്. അതല്ലേ, നമ്മൾ ചില മഹാന്മാരായ ഉസ്താദുമാരെ, സമുന്നതരായ ആലിമീങ്ങളെ കണ്ടാൽ തന്നെ, മുഖം കണ്ടാൽ തന്നെ നമ്മൾ തന്നെ പറയും, ആള് നല്ല സ്വാലിഹ മനുഷ്യനാണ്, ആ മുഖം കണ്ട മനസ്സിലാവും അല്ലേ? പറയലില്ലേ, പറയലില്ലേ? ഉണ്ടല്ലോ, അവരുടെ മുഖത്ത് നിന്ന് പ്രകാശം ഉദിച്ചു വരുന്ന പോലെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം നല്ല മനുഷ്യനാണ്, സ്വാലിഹായ മനുഷ്യനാണ്. വലിയ വലിയ സാദാത്തിങ്ങളെ, സയ്യിദന്മാരെ കണ്ടാൽ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്, മനസ്സ് നമുക്ക് വല്ലാത്ത ആനന്ദമാണ് അല്ലേ? അപ്പോൾ പിന്നെ പറയേണ്ടതുണ്ടോ? ഈമാൻ സ്ഫുരിക്കുന്ന വ്യക്തിത്വമല്ലേ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു? തൻ്റെ ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്ത വ്യക്തിത്വം. സാധിക്കുമോ സഹോദരങ്ങളെ നമുക്കങ്ങനെ ആകാൻ? ആരാണ് വലിയ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. الذين آمنوا وكانوا يتقون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഔലിയാക്കൾ എന്ന വിഭാഗം ഈ ലോകത്തില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുണ്ടോ? ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. കാരണം ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ് ഔലിയാക്കൾ എന്ന വിഭാഗം ഉണ്ട് സഹോദരാ. അലാ അറിയണേ, പഠിക്കണേ സോദരാ. ഓയൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ ഉപ്പാ, നിങ്ങൾ അറിഞ്ഞു വെക്കണേ, ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഔലിയാക്കൾ അല്ലാഹുവിന്റെ മഹത്തുക്കളാകുന്ന സച്ചരിതരമാകുന്ന ഔലിയാക്കൾ, അവർക്കൊരു ഭയപ്പാടുമില്ല, ഒരു ഭയപ്പാടുമില്ല. നാളെ വരാനിരിക്കുന്ന ലോകത്തെ പറ്റി ഒരു ഭയപ്പാടുമില്ല. വലാഹും യഹ്സനൂൻ, കഴിഞ്ഞു പോയ ലോകത്തെ പറ്റി ഒരു ദുഃഖവും അവർക്കില്ലേ ഇല്ല. വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയാൽ, വലിയായി തീർന്നാൽ അവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. വലിയായി തീർന്നാല് നാളെയുടെ ലോകത്തെ പറ്റി ഒരു ചിന്തയില്ല, ഒരു ഭയപ്പാടുമില്ല. NRC വരുവോ, CA നടപ്പാകുവോ, അങ്ങനെ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, ഒരു പേടിയുമില്ല. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അവരുടെ മദ്ഹബതാണ്. അള്ളാഹുവിനെ പേടിക്കുന്നവനെ ലോകം മുഴുവനും പേടിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ അധ്യാപനമാണ്. അതുകൊണ്ട് തന്നെ പടച്ചറപ്പിനെ പേടിച്ച് നിലകൊള്ളുകയാണവർ. ഒരു സൃഷ്ടിയെയും അവർക്ക് പേടിയില്ല, ഒരാളെയും പേടിയില്ല, ഒരു മനുഷ്യനെയും ഒരു ഭയപ്പാടുമില്ല.
വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽ പെട്ടവരാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടിയും ഭയക്കാതെ ജീവിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവരുടെ അവസ്ഥ ഈ രീതിയിൽ എത്തിപ്പെടുന്നതാണ്. നമസ്കരിക്കുന്നതിലൂടെ, നോമ്പ് പിടിക്കുന്നതിലൂടെ, സക്കാത്ത് കൊടുക്കുന്നതിലൂടെ, ഹജ്ജ് ചെയ്യുന്നതിലൂടെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സന്മാർഗപരമാകുന്ന ജീവിതം നയിക്കുന്നതിലൂടെ വിലായത്തിന്റെ മർത്തബയിലേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന ക്വാളിറ്റി, നീ എത്തിച്ചേരുന്ന പദവിയാണ് ഒരാളെയും നിനക്ക് ഭയമില്ല അല്ലാഹുവിനെയല്ലാതെ. അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും പേടിക്കൂല. മാത്രമല്ല വലാഹും യഹ്സനൂൻ, ഒരു ദുഃഖമോ പ്രയാസമോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയേ ഇല്ല. എന്ത് വിഷയം വന്നാലും അല്ലാഹുൽ എന്നുള്ളതാണെന്നുള്ള ചിന്തയാണ്. മക്കൾ മരണപ്പെട്ടോ, വിഷയമില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അടുക്കൽ വന്നിട്ട് പറയാൻ, ഭാര്യ പ്രസവിച്ചു, മഹീദ് ശൈഖ് റളിയല്ലാഹു അൻഹു, അൽഹംദുലില്ലാഹ്. കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് പറയുന്നു, ക്ലാസ് കഴിയുമ്പോൾ തന്നെ, ഉസ്താദെ നേരത്തെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയും, ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹ്. ശരിയല്ല, അവരുടെയൊക്കെ മനസ്സതാൻ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് ബഹുമാനപ്പെട്ട ഔലിയാക്കൾ എന്നറിയണേ, അവർ സത്യവിശ്വാസം പരിപൂർണമായി ഉൾക്കൊള്ളുന്നവരാണ്, ഈമാനിന്റെ നിറകുടങ്ങളാണ്. അവർ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയത്തോടുകൂടി ജീവിക്കുന്നവരായ ആളുകളാണ്. നല്ല ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. അവരാണ് ആര്? വലിയ എന്ന് പറയുക. എനിക്ക് ശ്രദ്ധിക്കണേ, ഇന്ന് വലിയ എന്ന് പറഞ്ഞുകൊണ്ട് ചമഞ്ഞ് നമുക്കിടയിൽ നിലകൊള്ളുന്ന, ശരീരത്തിൽ പച്ച പുതച്ച്, കൈവരകൾ മുഴുവനും 50 മോതിരമിട്ട്, ഏതെങ്കിലും മക്കാമിൽ ഒരു മയിലിന്റെ പീരിയും എടുത്തു വെച്ചുകൊണ്ട് ആളുകളുടെ തലയിലടിക്കാനിരിക്കുന്ന കള്ളശേഖന്മാരെ, വ്യാജസിദ്ധന്മാരെ സമൂഹം ഇന്ന് ധാരാളം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യാജ ജിന്നമ്മമാരെ, ജിന്നപ്പമാരുടെ സബിതത്തിൽ നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങളവരെ കൂടാൻ പാടില്ല. വർഷങ്ങൾക്കിപ്പുറം, 1000 വർഷങ്ങൾക്കിപ്പുറം മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോ, ബഹുമാനപ്പെട്ടവരെ പോലെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയതാകുന്ന മഹത്തുക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കേണ്ടതിന് പകരം നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ ആത്മീയ ദൂഷകന്മാര് വിലസുന്നതായ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കണം. സമ്പത്ത് അത്രമേൽ ജനങ്ങളുടെ കൊയ്തെടുക്കുന്നുണ്ട് ആ വിഭാഗം ആളുകൾ. എല്ലാത്തിലുമുണ്ട് വ്യാജം. ഭക്ഷണത്തിൽ മായം കലർത്തി വ്യാജം കച്ചവടം ചെയ്യുന്നത് പോലെ, വ്യാജ ഡോക്ടർമാർ ഭൗതിക ചികിത്സയ്ക്ക് നിൽക്കുന്നത് പോലെ, മനുഷ്യന്റെ ആത്മീയ ചികിത്സയ്ക്കും വ്യാജന്മാർ അധികരിച്ച കാലഘട്ടം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങൾ, ശരിക്കും ശ്രദ്ധിക്കണം. കാതിൽ കിടക്കുന്ന കമ്മലും കൈകളിൽ കിടക്കുന്ന വലകളും മോതിരങ്ങളും, കാതിൽ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും, കാലിലുള്ള പാദസരവും ഒക്കെ, ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വരെ ആത്മീയ ദൂഷകന്മാരുടെ കാൽപാദങ്ങളിൽ കൊണ്ടുപോയി വെച്ച് സുജൂദിൽ കിടക്കുന്ന എത്രയോ മുസ്ലിം സഹോദരിമാരെ, തട്ടമിട്ട മംഗമാരുള്ള കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം, ഒരാളും പോകാൻ പാടില്ല. മുസ്ലിം സമൂഹത്തിൽപ്പെട്ടതാകുന്ന ഒരു വ്യക്തിയും ജ്യോത്സ്യനെ സമീപിക്കാൻ പാടില്ല. മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ശരിക്കും ശ്രദ്ധിക്കണം, എന്തിനാണിത്? യഥാർത്ഥ വിലായത്തുള്ള മഹത്തുക്കളാകുന്ന മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അംഗീകരിക്കുന്നു, അവരെ അനുസ്മരിക്കുന്നു, അവരുടെ അവതാരങ്ങൾ വാഴ്ത്തുന്നു, അവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് മഹത്തരമാകുന്ന നിലയിൽ റബിയുൽ ആഖിറിൽ വർഷാവർഷം നമ്മുടെ മഹല്ലിന്റെ നേതൃത്വത്തിൽ, സമുന്നതരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നമ്മൾ റാത്തീബ് ഓതുന്നു, ഖുതുബിയത്ത് നടത്തുന്നു, മുഹിയദ്ദീൻ ശൈഖിന്റെ ആണ്ട് കഴിക്കുന്നു. അടക്കട്ടെ, സുത്യർഹമായ സേവനങ്ങളാണ്, അതിനെ നമ്മൾ സഹായിക്കൻ സഹകരിക്കൻ. സമ്പത്ത് കൊണ്ടുപോയി അല്ലാതെ മറ്റുള്ള ആത്മീയ ചൂഷകരുടെ കൈവശം നൽകരുത്. കാരണം എല്ലാത്തിലും വ്യാജമുള്ള കാലഘട്ടമാണ്. നിങ്ങളത് തിരിച്ചറിയുക പ്രയാസമാണ്. എവിടെയെങ്കിലും ഒരു റാത്തീബ് നടക്കുന്ന മജ്ലിസ് കണ്ടിട്ട്, ആ ഇതൊക്കെ മൊയ്തീൻ ശൈഖിന്റെ റാത്തീബാണ്, ഇവിടെ കൊണ്ടു കൊടുക്കാം, കൊണ്ടു കൊടുക്കാൻ പാടില്ല. ആരാണ് അവിടെ നടത്തുന്നത്, ഏതിന്റെ വിഷയത്തിലാണ്,
കള്ള തുരീക്കത്തുകളിൽ നിന്ന് ഉടലെടുക്കുന്ന കാലഘട്ടം, യഥാർത്ഥ തുരീക്കത്തുകളെ പോലും വ്യാജമായി സമൂഹത്തിൽ കാണിക്കുന്ന കാലഘട്ടം. ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് പോലും സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം. എന്തിനേറെ ആലിമീങ്ങൾ പോലും അത്തരത്തിലുള്ളതാകുന്ന ആളുകൾക്കിടയിൽ പെട്ടുപോയ കാലഘട്ടം. എത്ര ആളുകൾ ഈമാൻ തെറ്റിപ്പോയവർ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. യഥാർത്ഥ തരീക്കത്തുണ്ട്, മുഹിയുദ്ദീൻ ഷേഖിന്റെ ഖാദിരിയ തരീക്കത്തുണ്ട്, ബഹുമാനപ്പെട്ട ഹദാ ജിസ്തി തങ്ങളുടെ ജിസ്തി തരീക്കത്തുണ്ട്, നക്ഷബന്ദി തരീക്കത്തുണ്ട്. പക്ഷെ ഈ തരീക്കത്തുകളിലൊക്കെ വ്യാജം ചേർത്തുകൊണ്ട് സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ വ്യാജ ചിന്നുമ്മയും ചിന്നുപ്പയുമായി തലേക്കെട്ടണിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവർ സമൂഹത്തിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു കാക്കുമാറവട്ടെ. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നിസാര കാര്യമല്ല, പഴയതുപോലല്ല. ഇന്ന് വല്ലാതെ കൂടി വരുന്ന ഘട്ടമാണ്. എല്ലാ മുക്കിനും മൂലയിലും ഉണ്ട്. ഏറ്റവും വലിയ ചൂഷകരാരാണ്? അവരുടെ സ്ത്രീകളാണ്. അത് പണ്ട് കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഐഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ സംസാരം താഴ്ത്തണം. നബി വെച്ച എന്താ കാര്യം? യാത്ര കഴിഞ്ഞ് വരികയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നബി തങ്ങളുടെ പതിവാണ് ഒരാളെ ദൂതനായി തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. എന്തിനാണത്? ഞാൻ വരുന്നുണ്ട് എന്നുള്ള അറിയിപ്പ് തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് കൊടുക്കണം. അങ്ങനെ വേണം. ഇന്നിപ്പോൾ സർപ്രൈസ് വിസിറ്റിൻ്റെ കാലഘട്ടമാണ്. വരുന്നത് അറിയിക്കാതെ ഒളിച്ചും പാത്തും വന്ന് രാത്രി പതുങ്ങി വന്നിട്ട് തൻ്റെ ജനലിൽ കിടക്കുന്നതാകുന്ന കർട്ടൻ മാറ്റിയിട്ട് ഒളിഞ്ഞു നോക്കണം. ആര്? ഭർത്താവ് തന്നെ കിടപ്പുറയിലേക്ക് ഭാര്യയുടെ കൂടെ വേറെ വല്ലത്തിൻ്റെയും കാല് കാണുന്നുണ്ടോ? ഇതാണ് കാലഘട്ടം. ഇത്ര നാണം കെട്ട ഏർപ്പാട് നമ്മുടെ സമൂഹത്തിലില്ലാതെ എവിടെയുള്ളത്? ഒളിച്ചും പാങ്ങിയും വരിക, എന്നിട്ട് സംശയരോഗം വെച്ച് പുലർത്തണം. ആരെ? തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന നാല് മക്കൾക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ സംശയത്തോടുകൂടി കാണുന്ന കണ്ണുണ്ടെങ്കിൽ ആ കണ്ണിനെയാണ് ചികിത്സിക്കേണ്ടത്. ആ വരാനുള്ള മോശമാക്കപ്പെട്ടതാകുന്ന ഹൃദയം നിനക്കുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള നോക്കുണ്ടെങ്കിൽ, ആ ഹൃദയത്തെ നീ ചികിത്സിക്കണം ആത്മീയപരമായി. അതിനാണ് ചികിത്സ വേണ്ടത്. സഹോദരിമാർക്കും ഉണ്ടത്, എങ്കിൽ നിങ്ങൾ ചികിത്സ നടത്തേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ശരീരത്തിലുമാണ്. അള്ളാഹു കാക്കുമാറവട്ടെ. സർപ്രൈസ് വിസിറ്റിൻ്റെ കാലഘട്ടം. ഗൾഫിൽ നിന്ന് വരുന്നത് ഭർത്താക്കന്മാരാരും പറയാതെ ഇങ്ങ് വരികയാണ്. ദുബായിൽ നിന്ന്, ഒമാനിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, യു എയിൽ നിന്ന്, ബഹ്റൈനിൽ നിന്നൊക്കെ വരികയാണ്. എന്നിട്ട് രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും വിളിച്ചുണർത്തിയിട്ട് ചാടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ എന്ത് വേറെ ഈത്തേക്കെ ഇങ്ങനെ ഒലിപ്പിച്ചിങ്ങനെ ഇരിക്കുക, അവനെ മുതക്കി വെച്ച് നല്ല തേച്ചം കൊടുത്ത് ആഹത്തായി അള്ളാഹ് ഹയവാൻ രാത്രി കയറി വന്നിരിക്കുക. പാതിരാത്രി രണ്ടരയ്ക്ക് സർപ്രൈസ് വരുമ്പോൾ തന്നെ ഒരു മൊബൈലും തൂക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു യൂട്യൂബ് ലൈവ്. ഇതിലൂടെ ഉമ്മായും ബംഗളെയൊക്കെ കാണിച്ചിട്ട് 10 രൂപ കിട്ടും വേണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഗൾഫിൽ നിന്ന് വരുമ്പോഴേ മോണിറ്റേഷൻ ഓണാക്കി വരുന്ന വഴിയും എയർപോർട്ടും കാര്യങ്ങളും ഫ്ലൈറ്റും അവിടെ നിന്ന് വിട്ടതും ഇവിടെ നിന്ന് ഇറങ്ങിയതും ഡിപ്പാച്ചർ ആയതും ഒക്കെ കാണിച്ചിട്ടാണ് വരുന്നത് തന്നെ. ആണവില്ലല്ലോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇപ്പം അത് മാറി പെണ്ണുങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ദുബൈയിലിരിക്കുന്ന ഭർത്താവ് ജോലി ചെയ്തുകൊണ്ടിരിക്കും, അവൻ്റെ പുറകിലൊരു ഞോണ്ടൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ട് ഭാര്യ, നീ എന്താ ഇവിടെ? സർപ്രൈസ്. അതാണ് ഇപ്പോഴത്തെ കാലം. ഇപ്പം അതും മാറി. കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ കിടക്കുന്നത് ആരാണ് ചെന്നേക്കുന്നത്? വാപ്പയും ഉമ്മയും ഗൾഫിൽ പോയിട്ട് മക്കൾക്ക് അങ്ങോട്ട് പോയിട്ട് സർപ്രൈസ് കൊടുക്കുകയാണ് മക്കളെ അറിയിക്കാതെ. ഏ, മുമ്പ് ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ പേടിച്ചിരുന്ന പ്രിയപ്പെട്ട ഉമ്മ തന്നെ ഒരു പേടിയില്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോയി അക്കരെ പോയിട്ട് മക്കൾക്ക് സർപ്രൈസ് കൊടുക്കുന്ന കാലഘട്ടം. ഇതൊന്നും ദീനിപ്പെട്ടതല്ല. ദീനിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആരും ഇതിനെ ചെറുക്കുകയും വേണ്ട. അതൊക്കെ വേറെ ആരുടെയെങ്കിലും ചെയ്തികൾ, മറ്റുള്ളതാകുന്ന മതത്തിൻ്റെതാകുന്ന ചിഹ്നങ്ങൾ, അത് ഇസ്ലാമിലേക്ക് ചെറുക്കാൻ പാടില്ല. ശുദ്ധ ഇസ്ലാമിൻ്റെ രീതി നേരത്തെ തന്നെ അറിയിച്ചിട്ട് ചെല്ലലാണ്. അതാണ് പരിശുദ്ധ പ്രവാചകം പഠിപ്പിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ അറിയിച്ചിട്ടാണ് ചെല്ലുന്നത്. പള്ളിയിൽ ചെന്ന് രണ്ടറക്കാത്ത് നിസ്കരിക്കും, വീട്ടിലേക്ക് ചെന്നു. ചെന്നപ്പോൾ ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, എന്താ കാര്യം? മറക്കപ്പുറത്തൊരു പെണ്ണ് വന്നിട്ടുണ്ട്. വഹിയ ആബിദ, നല്ല ഇബാദത്ത് എടുക്കുന്ന സ്ത്രീയാണ്. ആരാ പറയുന്നത്? മുസ്ലിം സ്ത്രീകളിൽ ഏറ്റവും അത്യുത്കൃഷ്ട വനിതയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ലീഡർ ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ സ്ത്രീകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത അബൂഹുറൈറ റളിയല്ലാഹുവിനെ കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ് പറയുന്നത്. വഹിയ ആബിദ, വലിയ ആബിദത്തായ നല്ല തക്വയുള്ളൊരു പെണ്ണപ്പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നബിയെ മൗനം അവലംബിക്കാൻ. നബിയെ വെച്ച് എന്താ അവർ ചെയ്യുന്നത്?
അപ്പൊ പറഞ്ഞു എല്ലാ ദിവസവും ശുദ്ധിയുള്ള സമയത്ത് മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവൻ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വല്ലാതെ ചുവക്കുകയാണ്. ദേഷ്യം കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, മഹ് ചെയ്യരുത്, ചെയ്യരുത്, മഹ് നിർത്തിക്കോണം. അലൈക്കും നബിമാ തുത്തുഖിനാ, നിങ്ങൾക്ക് കഴിവായത് ചെയ്താൽ മതി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാധനയിൽ പോലും മിതത്വം പാലിക്കൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഓവറാക്കാതെ. നിങ്ങളോട് പറഞ്ഞത് മാത്രം ചെയ്താൽ മതി, നിങ്ങളോട് പറഞ്ഞതനുസരിക്കൻ. അല്ലാതെ ശുദ്ധിയുള്ള എല്ലാ സമയത്തും പകല് നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം, ഇതൊന്നും ദീൻ പഠിപ്പിക്കുന്നതല്ല, അത് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതാണ്, ചെയ്യാൻ പാടില്ല. അലൈക്കും നബിമാ തുത്തുഖിന, കഴിവാകരുത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് പരിശുദ്ധ പ്രവാചകൻ വിലക്കുകയാണ്, വിലക്കേർപ്പെടുത്തി. നിങ്ങൾ നോക്കണം, ആയിഷ സദീഖ റളിയല്ലാഹു അൻഹയെ പോലും ആ പെണ്ണ് വീഴ്ത്തിയിട്ടുണ്ട്, അവിടെ വന്നിരുന്നിട്ട് സ്ഥാനം കാണിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ സഹോദരിമാർഗം എത്തിയത്. കയറി ചെല്ലുന്ന ജിന്നുമ്മയുടേതാകുന്ന തലയെക്കെട്ടും അവരുടെ തലയെ തുണിയും അവരുടെ ദിക്കറും ഭയങ്കരമായി രണ്ട് ബൈത്തുമൊക്കെ ചെല്ലുന്നത് കാണുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ഭയപ്പെടുകയാണ് മുസ്ലിം സഹോദരിമാർ. അല്ലോ, വലിയ ഇബാദത്തുള്ള സ്ത്രീയ, ഭയങ്കര സംഭവമാണ്, തക്കവയുള്ള പെണ്ണാണ്. കയ്യിൽ കിടക്കുന്ന വള ഊരി കൊടുക്കുന്നു, മോതിരം ഊരി കൊടുക്കുന്നു, തല കൊണ്ടുവന്ന് സുജൂദ് വെച്ച് കൊടുക്കുന്നു, ആൾ ദൈവങ്ങളുടെ മുന്നിൽ അടിയറവ് പറയുന്നു മുസ്ലിം സഹോദരിമാർ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അതാകാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആരൊരുവൻ ജ്യോത്സ്യന്റെ സമീപത്തേക്ക് പോയിട്ടുണ്ടോ, ജ്യോത്സ്യന്മാരുടെ സമീപത്ത് പോയിട്ട് പ്രശ്നം നോക്കാനാണ്, കുടുംബത്തിന്റെ വിഷമങ്ങൾ പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സഹോദരിമാര് അത്തരത്തിലുള്ള ആളുകളുടെ സമീപത്തേക്ക് പോയാൽ, മുസ്ലിമായ സഹോദരനോ അല്ലാഹുവിലും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്ന മുസ്ലിമത്തായ സഹോദരിയോ അത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ സമീപത്തിൽ പോയിക്കൊണ്ട് ഫസദ്ദഖഹു ബിമാ യഖൂലു, അവര് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വാസ്തവീകരിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകന്റെ മേലിറക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ കൊണ്ട് അവരെ കളവാക്കിയവരാണ്, കളവാക്കിയവരാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ബോധവരില്ലേ എത്ര സഹോദരിമാരുണ്ട്. ആ എന്നാ ഇന്ന അടുത്ത് പോയിട്ടൊന്ന് പ്രശ്നം വെച്ച് നോക്കാം, കണക്കിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോവാൻ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ പോയി അദ്ദേഹം പറയുന്നതിൽ വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ കൊണ്ട് കളവാക്കിയവനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, വ്യാജന്മാർ അധികരിച്ച കാലഘട്ടമാണ്, കാലഘട്ടമാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, അവസാന കാലഘട്ടം പോൾ ഇൽമു ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കപ്പെടും. യുറഫഉൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടും. അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്, അടിമയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അറിവിനെ ഊരിയെടുക്കുകയല്ല, അറിവിനെ അല്ലാഹു ഊരിയെടുക്കുകയല്ല. വലാക്കിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, സമൂഹത്തിലുള്ള നല്ല നല്ല ആലിമീങ്ങളുടെ മരണത്തോടുകൂടി അറിവ് അല്ലാഹു ഇല്ലാതാക്കുകയാണ്. ഹത്താ ഇത്തഹദന്നാസു റുഊസൻ ജുഹാല, അറിവില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ വ്യാജന്മാരുടെ പിറകെ പോയാണ്, വ്യാജ ചിഹ്നന്മാരുടെയും വ്യാജ സിദ്ധന്മാരുടെയും സമുദത്തിൽ പോയിക്കൊണ്ട് അവരോട് സങ്കടങ്ങൾ ഉറത്തുകയാണ്. ഫസുഇലു, വിഷയങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾക്ക് എങ്ങനെയെങ്കിലും പ്രതിവിധി വരണമെന്ന് പറയുമ്പോൾ വിവരമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടവർ ഫത്വ തൊടുകയാണ്. കണ്ടില്ലേ നിങ്ങൾ പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന് പറയുന്ന ദേശത്ത് ഭഗൽ സിംഗിനും ലൈലക്കും സംഭവിച്ചത്? ഷാഫി എന്ന് പറയുന്ന വ്യാജസിദ്ധന്റെ സമുദ്രത്തിൽ പോയി വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞപ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, രണ്ട് സ്ത്രീകളെ നരവരി നടത്തിയാൽ ഐശ്വര്യം കിട്ടുമെന്ന് പറയുകയാണ്. അതിനാദ്യമായി റോസിലി എന്ന് പറയുന്ന പെണ്ണിനെ കൊണ്ടുവരുകയാണ്, രണ്ടാമത്
അത് പത്മ എന്ന് പറയുന്ന പെണ്ണിനെ കൊണ്ടുപോവുകയാണ്. രണ്ടുപേരെയും കൊണ്ടുവന്ന് മഠത്തിൽ കൊണ്ടുവന്ന് അവരെ ബലിക്കല്ലിൽ നിവർത്തിക്കടത്തി അവരുടേതാകുന്ന മാരടം വിച്ഛേദിക്കുകയാണ്. അവരുടെ കഴുത്തിൽ കടാര വെച്ചുകൊണ്ട് വെട്ടിനുറുക്കുകയാണ്. അവരുടെ ശരീരത്തിലൂടെ പുറത്തേക്ക് നിർഗളിക്കുന്നതായ രക്തത്തുള്ളികൾ യോനിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അതൊരു പാത്രത്തിൽ വെച്ച് ആ പാത്രം നിറച്ചു വെച്ചിരിക്കുന്ന രക്തത്തുള്ളികൾ കൊണ്ടുപോയി വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ദിവസങ്ങളോടെ പൂജിച്ച് 50 കഷ്ടമാക്കിയതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങൾ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ ഫ്രീസറിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് അത് കൊണ്ടുവന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് ദിവസവും അത് ആ കൊണ്ടുവന്ന് കറി വെച്ചുകൊണ്ട് മാംസം ആഹാരം കഴിക്കുകയാണ്. മനുഷ്യന്റേതാകുന്ന മാംസാഹാരം കഴിക്കുകയാണ്. എന്തിനാണ് ഇത് ചെയ്തത്? വ്യാജസിദ്ധന്റെ വാക്ക് കേട്ടിട്ടാണ്. ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. വിശുദ്ധമായ ഇസ്ലാം അംഗീകരിക്കാത്ത ഇത്തരത്തിലുള്ള നരബലികൾ സമൂഹ മധ്യത്തില് അങ്ങകലെ അമേരിക്കയിലോ ചൈനയിലോ ഇന്നും നടക്കുന്നതാകുന്ന നരബലിയെ കുറിച്ചല്ല ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നും കേരളത്തിന്റെ മുക്കുമൂലകളിൽ ജീവിതത്തിന്റെ വലിയ സൗഭാഗ്യം നേടിയെടുക്കാൻ അവസരം കിട്ടുന്നതായ നരബലിയാണെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജന്മാർ ഈ സമൂഹത്തിൽ നിലകൊള്ളുകയാണ്. അന്ധമായ വിശ്വാസങ്ങൾക്ക് പിറകെ മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാർ വരെ പോവുകയാണ്. നബി തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞതാണ്, യഥാർത്ഥമാകുന്ന ആലിമീങ്ങൾ മരണപ്പെട്ടു പോകുമ്പോ മോശപ്പെട്ടതാകുന്ന ആളുകളെ ആള് തേടി പോവുകയാണ്. വ്യാജന്മാരെ വ്യാജ ചികിത്സകരെ തേടിപ്പോയി, വ്യാജസിദ്ധന്മാരെ വ്യാജ ജിന്നുമ്മമാരുടെ സമീപത്തിൽ പോയി കാര്യങ്ങൾ പറയുകയാണ്, വിഷമങ്ങൾ പറയുകയാണ്. അറിവില്ലാത്ത കാര്യങ്ങൾ കൊണ്ടവർ ജനങ്ങൾക്ക് ഫത്വ നൽകുകയാണ്, ജനങ്ങൾക്ക് മറുപടി നൽകുകയാണ്. സഹാബ അവരും പിഴച്ചു പോവുകയാണ്, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സഹോദരാ സഹോദരി, നാളെ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്തിനെ പറ്റി എടുത്ത് ചോദിക്കുകയാണ്, അത് നീ എവിടെ നിന്നാണടാ ഈ സമ്പത്ത് നീ ചെലവഴിച്ചത്, എവിടെ നിന്നാണടാ നീ ഇത് വാങ്ങിക്കൂട്ടിയത്, എവിടെയൊക്കെയാണടാ നീ ചെലവഴിച്ചത്. മറുപടി കൊടുക്കാതെ മഹ്ശറയിലേക്ക് വെച്ച കാല് അനക്കാ പറ്റൂല സഹോദരാ സഹോദരി. ഈ ദുനിയാവിൽ ഹറാമായ മേഖലകളിൽ നീ ചെലവഴിച്ച സർവസമ്പത്തിനെ പറ്റിയും ആഖിറത്തിൽ ചോദ്യമുണ്ടാകും തീർച്ചയാണ്. എത്രയോ ആളുകൾ വ്യാജമായി സമൂഹത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി ആത്മീയ ചികിത്സകരുടെ നേതാക്കളായി ചമന്നുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. ശരീരത്തിലൊരു പച്ച പുതച്ചത് കണ്ടിട്ടോ, കൈവരകൾ മോതിരമണിഞ്ഞിട്ട് കണ്ടിട്ടോ, കയ്യിലൊരു മയിൽപ്പീലി പിടിച്ചത് കണ്ടിട്ടോ, വലിയ താടി കണ്ടിട്ടോ, തലമുടികൾ കണ്ടിട്ടോ, വലിയ വിരായത്തിന്റെ മർത്തവയുള്ള വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിക്കും. എത്രയെത്ര മസാറുകൾ എത്രയെത്രയുള്ള ആളുകളെ നിങ്ങളുടെ കൺമുന്നിൽ കാണാം, അവരെല്ലാം വിലായത്തിന്റെ മർത്തവയുള്ളവരാണെന്ന് കരി അവരുടെ പിറകെ നിങ്ങൾ പോകരുതേ സഹോദര സഹോദരി. ചിന്തിക്കണേ ചിന്തിക്കണേ, ഇല്ലെങ്കിൽ ആഖിറത്തിൽ വലിയ ദുഃഖമാണ് ദുഃഖമാണ്. നാളെ പടച്ചിറപ്പിന്റെ ദർബാറിലെത്തുമ്പോ സമ്പത്തിന്റെ വിഷയത്തിൽ പടച്ചിറപ്പ് ചോദിക്കും അത്രേ, അൻമാലിഹി മിൻ ഐനക്ത സബഹു വഫീമാ അംഫഖാ, സമ്പത്ത് എവിടെ നിന്നാണടാ നീ സമ്പാദിച്ചത്, എവിടെയൊക്കെയാണടാ നീ ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കാതെ പിടിച്ചു വെച്ച സമ്പത്ത് മുഴുവനും ഹറാമായ മേഖലകളിലേക്ക് തിരിച്ചു വെച്ചിട്ടുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ ഖേദിക്കേണ്ടി വരുമേ. നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ മറുപടി കൊടുക്കാതെ വിറങ്ങലിക്കുകയാണ് വിറങ്ങലിക്കുകയാണ്. അതുകൊണ്ട് ഈ കുറഞ്ഞ കാലഘട്ട ജീവിതം സംശുദ്ധമായ ജീവിതമാണ് നമ്മൾ ഹ്രസ്വമായി മനസ്സിലാക്കിയത്. ബഗ്ദാദിന്റെ ജീനാൻ എന്ന് പറയുന്ന ദേശത്ത് ഹിജ്റ 470 ജനിച്ചതാകുന്ന മഹാനുഭാവൻ 488 ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോയി നിലാമിയ യൂണിവേഴ്സിറ്റിയിൽ പോയി 32 കൊല്ലം ദീൻ പഠിച്ച് 33ാമത്തെ കൊല്ലം 51ാമത്തെ വയസ്സിൽ എത്തിയപ്പോ 4 വിവാഹം കഴിച്ച് 49 മക്കളെ പടച്ചിറപ്പ് നൽകി. അതിൽ
35 മക്കളും ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. 14 മക്കളെ പോറ്റി വളർത്തി ഈമാനിന്റെ പ്രഭയുള്ളവരാക്കി. 10,000 ലക്ഷക്കണക്കിന് ആത്മീയതാളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആത്മീയതയുടെ പ്രഭ കൊടുത്ത് പരിശുദ്ധമായ തീരിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിലവുണ്ട്. 51 വയസ്സ് മുതൽ 91 വയസ്സ് വരെ വിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് അവസാനം റബീഉല്ലാഖറിന്റെ 11 വിശുദ്ധമാക്കപ്പെട്ട ഇതേപോലെ ഒരു മാസത്തിൽ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞ് സംശുദ്ധമായ ജീവിതം നയിച്ച വഹീദീ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ തരീഖത്താകുന്ന ഖാദിരിയ തരീഖത്തിൽ യഥാർത്ഥമാകുന്ന തരീഖത്ത് പോലും വെള്ളം ചേർത്ത് മായം ചേർത്തുകൊണ്ട് വ്യാജം ചേർത്തുകൊണ്ട് വിറ്റഴിക്കുന്നവരില്ലയോ, അവരുടെ പിറകെ പോയിക്കൊണ്ട് സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കരുതേ. മോശമായ ചുറ്റുവട്ടത്തിലേക്ക് പോകരുതേ. ആഖിറം സംശുദ്ധമാക്കി ജീവിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ്